ആരാണ് എന്റെ ടീമിനെ ഇൻസൾട്ട് ചെയ്ത അതെ കുട്ടി കുട്ടി ഫുള്ള് ബ്ലോഗിൽ കണ്ടങ്ങട അലക്കാട്ടോ അച്ചാച്ചനാണെല്ലാം പ്ലാൻ ചെയ്തത് അച്ചാച്ചൻ ഹൈഡ് ചെയ്തിരിക്കുകയായിരുന്നു ഒന്നും അറിയാം നമ്മള് മലബാർ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിക്കറ്റ് ഫുട്ബോളിന്റെ ഭ്രാന്തന്മാരാണ് വീട് പാപ്പ താമസിക്കുന്നത് ഇവിടെയും ഞങ്ങളുടെ വ്യൂ ഇതുമാണ് ഇറങ്ങാൻ പോവാണ് ഗൈസ് നമുക്ക് തണുക്കൂന്ന് നോക്കുക വിറക്കിയാണ് ഇവിടെ എന്ത് പാലാണത് എന്തുവാ നീ പറഞ്ഞേ ദിന ഫുൾ സെറ്റപ്പ് എടുത്ത് നമ്മള് സ്പോർട്സ് ഡയറക്ടറിൽ നിന്ന് മേടിച്ചതാണ് നാട്ടില് നമ്മള് പ്രൈവറ്റ് ആയിട്ട് സൈക്കിൾ മേടിക്കും കടപ്പുറത്ത് ക്രിക്കറ്റ് കളിയുണ്ട് നിലമ്പൂർക്കാരും കൊല്ലക്കാരും വയനാടുകാരും കൊണ്ടു നമസ്കാരം എല്ലാം എൻ്റെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഷോക്കിംഗ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അത് മാത്രമല്ല സ്പെഷ്യലി ക്രെഡിറ്റ് ഗോസ് ടു അൻവിൻ അതുപോലെ തന്നെ നമ്മുടെ ബർമിംഗ്ഹാം എന്ന് പറഞ്ഞ പിള്ളേർ എല്ലാവരും ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സ്റ്റുഡൻസ് ആണ് ജോലിയെല്ലാം കളഞ്ഞ് ക്ലാസ് പിന്നെ ഓൺലൈനാണ് അത് പോട്ടെ എന്നാലും അവരുടെ സമയം അത് എനിക്ക് വേണ്ടി മാറ്റിവെച്ചു അതാണ് എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ അച്ചയുടെ വകയുള്ള സർപ്രൈസ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മുടെ സ്വാൻസീഡ് അവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ യാർഡ്സ് ആയിരിക്കുമല്ലോ ഇത് ഫുള്ളും മിക്ക ആളുകളുടെയും അപ്പോൾ ഇതിങ്ങനെ വിലയ്ക്ക് മേടിക്കാൻ പറ്റും അപ്പം നമ്മളും റിച്ചാണെങ്കിൽ നമുക്കും മേടിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആളുകൾ നമ്മൾ കാറ് മേടിക്കുന്ന പോലെയാണ് അവർക്ക് ഇത് ഈ വീട്ടിലാണ് താമസിക്കുന്നത് അതായത് ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അൻവിൻ്റെ ഫ്ലാറ്റ് ഇവിടെയാണ് ഈ സൈഡ് ഇങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ സൈഡ് ബീച്ചാണ് ഇനി ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം അങ്ങോട്ട് പോവാം യാറ്റ് ഓക്കെ അപ്പം യാറ്റെല്ലാം നിങ്ങൾ കണ്ടു ഞങ്ങളുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് സോ അപ്പം ഇന്നലെ രാത്രി കണ്ടല്ലോ എൻ്റെ ഓട്ടോ ചാട്ടോ ഒക്കെ സോ അൻവിൻ അൻവിൻ താങ്ക് യു സോ മച്ച് ഞങ്ങളെ ഇവിടെ വിളിച്ചതിനും ബാക്കി കാര്യമെല്ലാം അറേഞ്ച് ചെയ്തിരുന്നു സോ ഇന്നലത്തെ പ്ലാനിംഗ് ഒക്കെ എന്തായിരുന്നു അതൊന്ന് പറഞ്ഞേ ഇന്നലത്തെ പ്ലാനിംഗ് എന്തായിരുന്നു അച്ചാച്ചൻ വിളിച്ചു അച്ചാച്ചനാണെല്ലാം പ്ലാൻ ചെയ്തത് അച്ചാച്ചൻ ഹൈഡ് ചെയ്തിരിക്കുകയായിരുന്നു ഒന്നും അറിയാത്തതുപോലെ പുള്ളി ഭയങ്കര ആക്ടിംഗ് ആയിരുന്നു അതെ ചേച്ചിയെക്കാളും തകർത്ത അഭിനയമായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അച്ചായ്ക്ക് അവാർഡ് കൊടുക്കണം അതെ അപ്പൊ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തു ഞങ്ങൾ ആദ്യം ഇവിടുന്ന് ഞാൻ കാർഡിഫിലെല്ലാം പോയി ആപ്പിൾ സ്റ്റോറിലെല്ലാം പോയി ഞങ്ങളുടെ പ്ലാനിംഗ് എല്ലാം കുളവാകുമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ലാസ്റ്റ് മൊമെന്റ് ഓൺലൈൻ എല്ലാം ഓർഡർ ചെയ്ത് ഞങ്ങളുടെ ഗിഫ്റ്റ് എല്ലാം കിട്ടി പക്ഷെ ആകെ പാളിപ്പോയത് കേക്ക് മാത്രം കിട്ടാനില്ല ബാക്കിയെല്ലാം സെറ്റായി ഇവിടെ കേക്ക് മാത്രമില്ല അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു സ്ലോവാക്യക്കാരനെ വിളിച്ച് പുള്ളിയാണ് ഞങ്ങൾക്ക് അവസാനം കേക്ക് കൊണ്ടുതന്നത് വെരി ലാസ്റ്റ് മൊമെന്റ് അതെ ചേച്ചി വരുന്നതിന് ഏകദേശം ഒരു 1 അവർ മുന്നെയാണ് പുള്ളി വീട്ടിൽ കേക്ക് കൊണ്ട് ഡെലിവറി ചെയ്ത് തന്നു അതും 3 കിലോയുടെ കേക്ക് ആണ് അതും വേറൊരു കാര്യം കൂടെ ഇത് പെട്ടെന്ന് ഓർഡർ ചെയ്ത കിട്ടത്തില്ല 2 weeks ഒക്കെ എടുക്കും അതും ഭയങ്കര ലക്കി ആണ് പുള്ളി അത് പറയുന്നുണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഭയങ്കര ലക്കിയാണ് കാരണം ഇവിടെ നോർമലി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീക്സ് ആൻഡ് വീക്സ് ബിഫോർ ഓർഡർ ചെയ്യണം ഒന്നാം അതോടെ കേക്ക് കാരണം ഇത് അങ്ങനെ ഒരു ഏരിയ ആണ് നമ്മുടെ കേക്ക് ബോക്സോ അങ്ങനത്തെ കടകളൊന്നും ഇല്ല എല്ലാരും പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നതാ പക്ഷേ എനി ഹാവ് ഞങ്ങൾ ലക്കി ആയിരുന്നു ഞങ്ങൾക്ക് കേക്ക് കിട്ടി ഓൺ ടൈം യെസ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദേ അവിടെയാണ് ഓ മൈ ഗോഡ് നിങ്ങൾക്ക് 2 മിനിറ്റ്സ് പോലും വാക്ക് ഇല്ല സി അവരുടെ അപ്പാർട്ട്മെന്റ് ആക്ച്വലി അതാണ് ഇവിടെ നിങ്ങോട്ട് നടക്കാൻ നീ എങ്ങനെയാണ് ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ചത് അതെന്താ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം അതെ ഒരേ ലൈഫേ ഉള്ളൂ അതെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആക്ച്വലി ഇങ്ങനെ ആയിരിക്കണം അതാണ് അൻവിൻ്റെ ഇതിലൂടെ ഞാൻ പഠിച്ചൊരു കാര്യം ഒരു ലൈഫേ ഉള്ളൂ എൻജോയ് ചെയ്യാം മാക്സിമം ദാറ്റ്സ് ട്രൂ എനിവേ നമ്മുടെ പിള്ളേർ പടകളെല്ലാം അവിടെയുണ്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ അല്ലേ ടിക്ടോക്കും കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇതെന്താന്ന് വല്ലതും അറിയുമോ ഇതെന്താ ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ആണ് ഇത് ഓക്കെ സോ അങ്ങോട്ടാണ് വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ കേട്ടോ
അങ്ങനെ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അവരെത്തിയത് കൊണ്ട് ദേ അവിടെ അവിടെ ഒരു ഡോട്ട് കണ്ടോ, അവരെ കാണാൻ പറ്റുമോ, അവിടെയാണ് ഞങ്ങൾ ഇനി ഓടിച്ചാടി പോകേണ്ടി വരും. ഇത് വിശാലമായ ഭയങ്കര നീറ്റായിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ. നമ്മുടെ ബ്രൈറ്റൺ ബീച്ചിൽ ആക്ച്വലി പെബിൾസ് ആണുള്ളത്, ഇവിടെ സാൻഡാണ് പ്രോപ്പറായിട്ടുള്ളത്. അപ്പം ഷൂ ഇട്ട് ഞാൻ വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പേരൊക്കെ ഷൂ ഒക്കെ മാറ്റി, കാരണം ഈ ചില നൈക്കിൻ്റെ ഷൂ ഒക്കെ ആക്ച്വലി നെറ്റായി പോലെ അതിനകത്ത് മണ്ണ് കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമാണ് അത് കളയാണ്. എന്തായാലും എൻ്റെ ഇച്ചിരി സെക്യൂർഡ് ആയിട്ടുള്ളതാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല രസമുണ്ട് ഇവിടുത്തെ ബിൽഡിംഗ്. അതൊരു ടോൾ ബിൽഡിംഗ് ആണ് തോന്നുന്നത് അല്ലേ? റെസ്റ്റോറൻ്റ് ആണോ? ആ ഓക്കെ ഫൈൻ, ദാറ്റ്സ് നൈസ്. ഓക്കെ ഫ്ലാറ്റ്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ടോപ്പിൽ റെസ്റ്റോറൻ്റ്. ലണ്ടനിൽ ആക്ച്വലി അങ്ങനെയാണല്ലോ മിക്കതും. യാ ഫൈൻ. എനിവേ, സോ അവിടെ എന്താ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? അപ്പോൾ എനിക്ക് അറിയുന്നത് അറിയത്തില്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് വരുമല്ലേ. അപ്പോൾ എനിക്ക് ഇവിടെ വേറെ എന്തൊക്കെയാണ് പ്രത്യേകത? അതെ, നമ്മൾ നാളെ എവിടെയാ പോന്നേ? റോസലി ബീച്ച്. ഓക്കെ, സോ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇൻ ബിറ്റ്വീൻ ആയിട്ട് സോറി അബദാർ, ലൈക്ക് എന്താ പറയുന്നത്, എല്ലായിടത്തും വെറ്റ് ആണ്. എന്താണ് വെറ്റസ്റ്റ് കൺട്രി ആണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ, ഇവിടുത്തെ ആൾക്കാർ ഇംഗ്ലീഷ് അല്ലേ സംസാരിക്കുന്നത്? എന്താ വെൽഷ് അതാണ് സംസാരിക്കുന്നത്. സോ ഇംഗ്ലീഷ് അല്ല, അതൊരു കാര്യം കൂടെ. ഞാൻ ഇന്നലത്തെ ബോർഡൊക്കെ കണ്ടു, അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഓൾറെഡി. എല്ലാവരും കമോൺ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോവാം. ബീച്ചിൽ എന്ത് വിശേഷങ്ങൾ പറയാനാണ്, ഞങ്ങളുടെ കുറേ ടിക്ടോക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ബീച്ചിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു. ബീച്ച് എല്ലായിടത്തും ഉള്ളത് പോലെ തന്നെയാണ് ഇവിടുത്തെ ബീച്ച്. പക്ഷേ നാളെ കാണാൻ പോകുന്ന ബീച്ച് ഇതിലേറെ ബ്യൂട്ടിഫുൾ ആണെന്നാണ് നമ്മുടെ അൻവിൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾ മാത്രം അവിടെ നടക്കുകയാണ്. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ല, ഞാൻ തന്നെ നടക്കുന്ന പോലെ തോന്നുന്നു. കുട്ടി ഇങ്ങോട്ട് പോയത് ഒന്നൊരു ഹായ് പറയൂ. കുട്ടി, കുട്ടിക്ക് ഒരു ഹായ് പറയാം. ഹലോ, ഓക്കെ. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് നടക്കാൻ വേണ്ടിട്ട് പോവാണ്. നിങ്ങൾ പെൺകുട്ടികളെ കണ്ട് പെൺകുട്ടികളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് ഇപ്പൊ ഫേസ് കാണിക്കില്ല, ഞാൻ കാണിക്കില്ല. കശ്മലന്മാർ ഫോളോവേഴ്സ് ഒരുപാട് വരണം. എന്താ പറഞ്ഞ എന്താ പറഞ്ഞേ? ബിക്കോസ് 1 week കൊണ്ട് 675 followers satthai, so I'm very happy to that. And Instagram appo ini followers varana ennaanu parayunnalle ini varana nu followers Instagram la ilana avlu thala kaanikkune ennu aa vandi nammale aa vandi njangal aa vandi nine keri kondu povan povu aa ഇവിടെ എല്ലായിടത്തും ബ്രിഡ്ജാണ് കേട്ടോ. ഇത് വേറൊരു ബ്രിഡ്ജാണേ, പക്ഷെ നല്ല കിഡ് വ്യൂ ആണ്. അവിടുന്ന് ഫോട്ടോ എടുക്കണം. പിന്നെ അടുത്ത സൂപ്പർ വ്യൂ ആണിത്, കണ്ട അവിടെ എല്ലാം യാച്ച് നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഫ്ലാറ്റ്സ് ആണ്. അതിലേ കൂടെ ഒരു ഹെലികോപ്റ്റർ പാറുന്നത് കണ്ടോ, ഹെലികോപ്റ്റർ. നമ്മൾ നേരത്തെ കണ്ട സ്ഥലമല്ലേ, അവിടെയൊക്കെ നമുക്ക് ഫിഷിംഗ് ചെയ്യാൻ പറ്റും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ ഫിഷിംഗ് എന്ന്. ചില സ്ഥലങ്ങളിൽ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് ഫിഷിംഗ് പാടില്ല എന്ന്. പിന്നെ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഇപ്പം 9:30 ഒക്കെ കഴിഞ്ഞു, പിന്നെ ഈ സൈഡൊക്കെ ഫ്ലാറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ്. അടിപൊളി സെറ്റപ്പ്. എനിക്ക് ആരുടെ ഫോൺ വരുന്നത് ഞാൻ വെക്കട്ടെ. ഇവിടെയാണ് യാച്ച് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം, വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ്, നിനക്ക് ഏത് യാച്ച വേണ്ടേ? ഏതാ നിനക്ക് വേണ്ടേ? വലുത് വേണം അല്ലേ. ഇതെല്ലാം റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം തന്നെ 60,000 മേലെയുള്ള യാച്ചുകളാണ് കേട്ടോ. സോ ദാറ്റ് ഈസ് ലൈക്ക് അഫോർഡബിൾ ആണ്, ഒരു കാർ മേടിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. സോ ഇത് സെയിൽസിനുള്ളതാണ്. എനിക്ക് ഒന്ന് സെക്കൻഡ് ഹാൻഡ് ഉണ്ട്, പുതിയതല്ല. അങ്ങനെ അവക്കത് മതി. ഇല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ റേഞ്ച് കണ്ടോ, 64,000 അങ്ങനെയൊക്കെയാണ്, 61,000 അങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞു ആ അയ്യാ, ഒരു കാറ് മേടിക്കുന്ന പോലെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തന്നെ ഒരു പായും തലേണയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങും കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പനി പിടിക്കുമോ എന്ന് എനിക്ക് പിന്നെയും ഡൗട്ടുണ്ട്. കുറേ നേരമായി നടക്കുന്നു, പക്ഷേ ഒരു ഫ്രഷ് ഫീലാണ്, ഒരു ടയർനെസ് ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രിസ്ലിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും ഒരു നല്ലൊരു സുഖം. ഇവിടെ സ്മെല്ലൊന്നുമില്ല കേട്ടോ, ഇവിടെ നല്ലൊരു ഫ്രഷ് ഒരു ഫീലാണ്.
ഇല്ല ഇവിടെ പുട്ടുണ്ടാക്കിയാണ് സുഹൃത്തുക്കളെ പുട്ടുണ്ടാക്കാണ് പുട്ടിന്റെ ഭയം കണ്ടോ തള്ള കൂടുതലായിരിക്കും അതെ എന്താ ഞങ്ങൾ കുറ്റില്ലാത്തതോടെ വേറെ തള്ളല്ല ഇറങ്ങിയിരിക്കുന്നത് എന്താ ഈ കുറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പുട്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ റെഡി ആയിട്ട് ഇനി വരാം അല്ലേ കറുകു അയ്യോ അവനാട്ട് പോണു ഇനി ഞങ്ങൾ റെഡി ആയിട്ട് വരുന്നതായിരിക്കും സുന്ദരമായിട്ട് ഞങ്ങള് ടെൻ വീലാണ് ആദ്യം പോകുന്നത് ഞാൻ പണ്ടൊക്കെ ടെൻ വീലേ പഠിച്ചിരുന്നേന്ന് ഇങ്ങനെ പറയായിരുന്നു എന്തായാലും ഞങ്ങൾ അവിടെ കാണാം റെഡി ആട്ടെ നമുക്ക് വൈകിട്ട് പിടിക്കാണ്ടേ പുട്ട് തിന്നാനുള്ള തയ്യാറ ഓ ഈ അതെ 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 കുട്ടി കുട്ടി ഫുള്ള് വ്ളോഗിൽ കണ്ടങ്ങട അലക്കാട്ടോ എന്റെ ഫേവറേറ്റ് ആണിത് പുട്ട് ഭയം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിന്റെ ഒരു ബഹളവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടു ഓക്കെ സോ എല്ലാവരും റെഡി ആയി ഞങ്ങൾ ഇത്രയും പേരുണ്ട് രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് 10 ആൾക്കാരുണ്ടായത് കൊണ്ട് അപ്പുറത്തും 5 പേര് ഇപ്പുറം ഈ വണ്ടിയിലും 5 പേര് ഇന്ന് ഞങ്ങൾ പോകുന്നത് 10B പോകുന്നത് ഇവിടെ ഇരിക്കുന്നവരൊക്കെ 10F 10C 10D ഒക്കെയാണ് അച്ചു ഏതായിരുന്നു 10D കാരണം ഭയങ്കര മോശമുള്ള കുട്ടികളൊക്കെയാണ് ഈ 10D യിലും 10B യിലും ഒക്കെ ഞാൻ 10A പിന്നെ അവരെന്നെ കൊണ്ടുവന്നിട്ട് 10F ൽ എത്തിച്ചു കാരണം അത്ര നല്ല കുട്ടി ആയതുകൊണ്ട് എന്തായാലും 10B യിലേക്കുള്ള യാത്രയാണ് ഞങ്ങളുടെ എന്താണെന്നറിയില്ല അൻവിന്റെ ലീഡർഷിപ്പിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ ഓരോന്നായി എന്താ പറയാ മണ്ണും തൂണുമായിട്ട് നിങ്ങളെ ഒപ്പിയെടുത്ത് കാണിക്കുന്നതായിരിക്കും അത് കൂടാതെ നമ്മൾ അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് ബോളിംഗ് ഓ സർ അവനെല്ലാം പറഞ്ഞു ഇനി നീ എന്ത് സർപ്രൈസ് പറയാ ഓക്കെ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം അതായിരിക്കും ബെറ്റർ അറൌണ്ട് 1 hour 30 minutes ഡ്രൈവ് ഉണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ ട്രാഫിക് ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് 40-50 minutes ഒക്കെ ഉള്ളൂ പക്ഷേ എത്ര എന്താ ഹെവി പറമ്പിച്ച് വീട് മാത്രം അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും നോക്കാം അല്ലേ ഗൈസ് അതെ എന്ത് പാലാണത് എന്തുവാ നീ പറഞ്ഞേ ഇവന്റെ തെന്മലപ്പാലമാണെന്ന് താണ്ടി ഇത് എത്തിയിരിക്കുകയാണ് ഓക്കെ സോ 10B വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പം ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ടെന്ന് പക്ഷേ ഇന്നലെ ഞങ്ങൾ കൊണ്ടുവന്ന് ഫുള്ള് ചാർജ് ചെയ്തു അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇത് മൺഡേ ആണ് കേട്ടോ മൺഡേ ആയിട്ടാണ് ഇത്രയും തിരക്ക് അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ വരുവാണെങ്കിൽ ഒരു തുള്ളി പോലും സ്പേസ് കിട്ടില്ല വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പാർക്കിങ്ങിനാണ് ഏറ്റവും കൂടുതൽ പൈസ ആവുന്നത് പക്ഷേ ഇത് 10 hours 5 pounds ഉള്ളൂ റീസണബിൾ ആണ് ചില സ്ഥലങ്ങളിൽ കൊല്ലുന്ന റേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ തെന്മലയല്ലേ എന്ത് മുതുമല കാണിച്ചു തെന്മലയോ മുതുമലയോ കാണിച്ച ഒരാളുണ്ട് ഇവിടെ കന്മറപ്പാലം ഹലോ എന്താ തെന്മലയാണോ മുതുമലയാണോ കോളെടുത്തോ ഹലോ കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് എത്തിയിട്ട് സ്വാൻസി വന്നിട്ട് ഉള്ള ഒരു അനുഭവം പറയൂ അവിടെ പനിയായിട്ട് ചെറുതായിട്ട് പാവം ഇങ്ങനെ എന്താ പറയാ ഓക്കെ ആയിട്ട് വരുന്നു അല്ലെ ഇവിടെ പിന്നെ കുഴപ്പമൊന്നുമില്ല ഏതിലും മുറച്ചു നിൽക്കുന്ന പാറ ശരീരമാണ് ഞങ്ങളുടെ എന്ന് കാണിച്ചോണ്ടിരിക്കുകയാണ് വിറക്കിയാണ് ഇവിടെ അവനൊരു ഫോൺ കോൾ വന്നതുകൊണ്ട് ഇതാക്കിയില്ല ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അതുപോലെ അടുത്ത് അവന്റെ വീട്ടിലൊരു പാലം ഉണ്ടെന്നാണ് ഞാൻ ഫുൾ നീക്കാം അങ്ങനെ എങ്ങനെയാടാ കാണിക്കുന്നു പറ്റുന്നത് ഫുൾ കാണിച്ചേ സ്ക്രീന്
ഓക്കെ, നമ്മൾ ഇവിടെ കണ്ടോണ്ടിരിക്കാണ്. പക്ഷെ ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്നതാണ്. എന്തായാലും അവൻ പറഞ്ഞത് കറക്റ്റ് ആട്ടാ. അവനെ ഞാൻ അവിടെ ഇറക്കിയിട്ട് വരുന്ന, അവന് നാടിന്റെ ഫീൽ കിട്ടുന്നതാണ് പറഞ്ഞിരുന്നത്. എന്താണ് സ്ഥലത്തിന്റെ പേര്? കണ്ടപ്പാലം. എവിടെയാണത് സ്ഥലം? തെന്മല. കൊല്ലംകാരുടെ തെന്മല സ്ഥലത്ത് അവനൊരു ഫീൽ വന്നു. അത് സത്യമാണ് കേട്ടോ, അതായത് ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി കടലിലേക്ക് ഇറങ്ങുകയാണ്. അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഷോർട്സും എന്താ, ബോളുണ്ട്, ബാർബിക്യൂ ഉണ്ട്. ജാക്കറ്റ് ഇടുന്നില്ല, ജാക്കറ്റ് എടുത്തിട്ട് വേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് ജാക്കറ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞതാണ്. എനിവേ, ഞങ്ങളിവിടെ എല്ലാം സെറ്റപ്പാണ്. ഞങ്ങളുടെ ഡിക്കിയില് മറ്റേ വണ്ടിക്കകത്തും നിറച്ച് സാധനങ്ങളുണ്ട്. തരുവോ? അയ്യോ, അവള് നന്നായി കളിക്കുന്നുണ്ട്. ആടി പോളി. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആക്ച്വലി കിടുകയാണ് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി കാണാൻ ഇറങ്ങുന്നതിന്റെ മുമ്പേ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. രാവിലെ പുട്ടും പഴം കഴിച്ചതെല്ലാം ദഹിച്ചു പോയി. ഓക്കെ, സോ അവിടെ കുറച്ച് പിള്ളേർ അടി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ക്യാപ്ചർ ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നില്ല. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പട്ടിണി വയറോടുകൂടി അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ വിറച്ച് ചാകും. സോ അതിനെക്കാട്ടി നല്ലത് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം അങ്ങോട്ട് പോവാം. ഓക്കെ, രണ്ടുപേരും ഫിഷ് ആൻഡ് ചിപ്സ് ആണ് കഴിക്കുന്നത്. സോ ഇവിടെ ചില ആളുകൾക്ക് ഫിഷ് ആൻഡ് ചിപ്സ് താല്പര്യമില്ല. ഇവിടുത്തെ ഫിഷ് ആക്ച്വലി ഫ്രഷ് ആയിരിക്കും. എന്താണ്, അതാണ് ടേസ്റ്റ് ചെയ്തത്. അപ്പൊ കുറച്ചുപേരൊക്കെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കഴിക്കുകയാണ്. അപ്പൊ ഇഷ്ടമുള്ളവര് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഫിഷ് ആൻഡ് ചിപ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാം ഉണ്ട് അല്ലെ. ബീഫ് ബർഗർ ഉണ്ട്, ചിക്കൻ ബർഗർ ഉണ്ട്, അതുപോലെ തന്നെ ചിപ്സ് ഉണ്ട്, വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അത് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, നോക്കട്ടെ. ഞങ്ങള് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കുവാണ്. ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ചു, ഫുഡ് എല്ലാം കിട്ടി. അപ്പൊ 10B, വെൽക്കം ടു 10B എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അപ്പം ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നെങ്കിൽ എവിടെയൊക്കെ പോവാം, കവർ ചെയ്യാൻ പറ്റും, ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതുണ്ട് കേട്ടോ 10B-ല്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെങ്കിലും കാണിക്കാം. ഇവിടെ വരുവാണെങ്കിൽ എടുക്കാം. ഇവിടെ പാർക്കിംഗും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ചാർജ് ചെയ്യേണ്ടവർക്ക് ചാർജ് ചെയ്യുകയും ചെയ്യും അല്ലടാ. പോവാ ഉണ്ടോ? വെള്ളത്തിന്റെ ബോട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ ഫുഡിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തപ്പോൾ ഓരോരുത്തർക്കും 40p ആണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ബിക്കോസ് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ, ഇവിടെ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം ചാർജാണ്. എനിവേ, ഫുഡ് എൻജോയ് ചെയ്യട്ടെ കേട്ടോ. നിങ്ങളെല്ലാം ചിക്കൻ ബർഗറാണോ? എവിടെ ഇവിടെ ഒരാൾ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിഷ് ആൻഡ് ചിപ്സ് ട്രൈ ചെയ്യണോ? എന്റെ ഫിഷ് ആൻഡ് ചിപ്സ് ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, നമ്മുടെ ബാക്കിലിരുന്ന് നമ്മുടെ കിറ്റി കഴിക്കുന്നുണ്ട് ചിക്കൻ ബർഗർ. യെസ്, ഇത് ഫിഷ് ആൻഡ് ചിപ്സ്. ഇറങ്ങിയിട്ടാണ് അവിടെ വരെ എത്തുന്നത് കേട്ടോ. അവ മാത്രം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുള്ളൂ. ഡിനർ ഫുൾ സെറ്റപ്പ് എടുത്ത് നമ്മള് സ്പോർട്സ് ഡയറക്ടറിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 50% ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മള് ബോളും ബാറ്റും അങ്ങനെ ഞങ്ങളുടെ ക്രിക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അൻവിൻ, എന്താണ് നിനക്ക് പറയാനുള്ളത്? നമ്മളെല്ലാം ഒരു ടീമാണ്. അച്ഛ അപ്പുറത്തെ ടീമാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, ഞാൻ വ്ളോഗേഴ്സ് എല്ലാം ഒരു ടീമിലാണ്. ഞങ്ങൾ പുതിയതായിട്ടും വ്ളോഗറാണ് കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് വെറൈറ്റിയാണ്. ഇത് ഫോർമൽ സ്യൂട്ടിലൊക്കെയാണ് ഇവിടെ കടലിലെടുത്ത് ചാടുന്നത്. അതിന്റെ വ്ളോഗ് വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് ലേറ്റർ ഓൺ കാണാം. അവര് അല്ലല്ല, അവർ ഈ കാണിക്കലേ ഉള്ളൂ. പക്ഷെ ഒരു ഷോ, വേറൊരു ഷോ. പക്ഷെ ഞങ്ങൾ ഷോയിലല്ല, ഞങ്ങൾ കളി. നീ എന്റെ ടീമല്ലേ, രണ്ട് വാക്ക് പറയൂ പ്ലീസ്. വേണ്ട അല്ലേ, അവക്ക് പറയാനൊന്നുമില്ല, കളിയിൽ കാണിക്കുമെന്നാണ് അവള് പറയുന്നത്. എന്തായാലും ഞങ്ങൾ കളിയിലൂടെ. മെറിനെ, നീ ആരുടെ ടീമാ? അല്ല, ക്രിസ്റ്റീൻ ആരുടെ ടീമാ? ആ, അവള് വേണ്ട, വേണ്ട. ഇവരൊക്കെ ഔട്ട്. ബെൻസോ, ബെൻസോ, നീ എന്റെ ടീമിലാണ്. കടപ്പുറത്തൊരു ജയം ഉണ്ടെങ്കിൽ കൊല്ലം നിലമ്പൂർ വേറെ കൊണ്ടോ.
ആരാടാ നിന്നെ ഇൻസൾട്ട് ചെയ്തേക്കാം ചോദിക്കാം ആരാണ് എന്റെ ടീമിനെ ഇൻസൾട്ട് ചെയ്തത് എന്താണ് എന്റെ ടീമിനെ നിലമ്പൂർക്കാർ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സ്ഥലത്ത് നാട് കളി പറഞ്ഞു എന്താണ് എന്ത് ഫുട്ബോളിന്റെ ഭ്രാന്തന്മാരാണ് അതെ 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 ഞങ്ങളോട് വെട്ടാൻ വരുന്നേ ആൾക്കാരാണ് നമ്മള് ഭയങ്കര തറകളായിട്ടോ ഒരു ബോള് പോലും ബാറ്റ് കൊള്ളിക്കാത്ത നറാച്ചി വൈബിലെ ക്രിക്കറ്റ് പ്ലെയർ ഒരു ബോള് പോലും ബാറ്റ് കൊള്ളാത്ത പ്ലെയർ ഫുൾ വൈബിലാണ് കേട്ടോ എല്ലാവരും അതേ ഒരു എന്താ പറയാ വൈബായിരിക്കും കളിയിലും പക്ഷെ ആരാണ് ക്യാമറ എടുക്കുന്നതെന്നൊന്നും അറിയില്ല കിട്ടുന്ന ഷോട്ട്സ് എല്ലാം ഞങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും എനിവേ കളിയുടെ വൈബിലേക്ക് പോകാം ചേച്ചി നമ്മൾ ജയിക്കും നമ്മുടെ ക്യാപ്റ്റൻ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ് ബോള് മാറ്റിക്കൂട എടി നീ ഔട്ടായി മാറ് അല്ലല്ല ഔട്ടായി ഞങ്ങളെ ക്യാപ്റ്റൻ അവഗണിക്കരുത് കേട്ടോ ആ കം ഓൺ നമുക്ക് ജയിക്കാനുള്ള റണ്ണായി ഒമ്പത് റണ്ണായി വാ ഇടറാ ഡ്രോണി പറത്തുന്നുണ്ട് ഡ്രോൺ ആകാശത്തോട് നമ്മുടെ വിഷൻ എടുക്കുന്നുണ്ട് കം ഓൺ ഡ്രോണു ചേച്ചി അടിക്കേച്ചി കം ഓൺ ചേച്ചി യു ക്യാൻ ഓടിക്കോട് ഓട് 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 ഓടിക്കോടെ പത്ര ചേച്ചി ടച്ച് ചെയ്ത് ഓടണം കേട്ടോ ബാറ്റ് ടച്ച് ചെയ്ത് ഓടണം ആ മണ്ണ ഓടിയേച്ചി ഓടോ ഓടാടോ പതിനാല് ആ നോ ബോൾ നോ ബോൾ പോടാ വാങ്ങാത്തൊരിയാ തലേന്റെ മോളിക്കാണ് ബോൾ അറിയുടെ ആ അവരെ കുട്ടിയ ഡ്രോൺ ഇവിടെ കിടന്ന് ഓടി കളിക്കുന്നുണ്ട് കേട്ടോ കണ്ടാ എന്റെ ഡ്രോൺ ഇട്ടനെ ഇവിടുന്നാണ് ഞങ്ങൾ റിസൾട്ട് പറയുന്നത് ഓക്കെ ചേച്ചി ചേച്ചി പാടിയിരിക്കണത് കണ്ടോ ക്യാമറ കണ്ടു തോറ്റ് കഴിയുമ്പോൾ വാദപ്രതിവാദങ്ങളൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ തോറ്റത് സമ്മതിക്കണം സുഹൃത്തുക്കളെ അതും 12 റണ്ണിന് തോറ്റു അയ്യോ അതും 12 റണ്ണിന് ഞങ്ങൾ
ഞങ്ങളുടെ ഒരു കാര്യം എക്സ്പീരിയൻസ് പറയുന്നത് ഇതിനകത്ത് ക്രിസ്റ്റി എന്ന് വിളിക്കുന്ന കിറ്റി അവിടെ ഇവിടെ ഒന്നും ഇല്ലാത്ത കുറെ റൺസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് മൂന്ന് റൺസിന് പിന്നെയും തോറ്റിരിക്കുകയാണ്. അയ്യേ അവള് അവളെ പിന്നെ ഓട്ടമത്സരത്തിന് തോറ്റിരിക്കുകയാണ് ചേച്ചിയുടെ ഓട്ടമത്സരം അമ്പേ പരാജയായിരിക്കുകയാണ്. അവൾ അങ്ങനെ ഞങ്ങൾ കളിയുടെ ജയത്തിന്റെ ഭാഗമായിട്ട് കാൻഡി കഴിക്കാണ്. എനിക്ക് കിറ്റി തോൽവിയായിട്ടുള്ള ആൾക്കാർ മേടിച്ചു തന്ന കാൻഡി, വിജയിക്കുന്നവര് തോറ്റവര് മേടിച്ചു തന്ന കാൻഡി, വിജയിക്കുന്ന ആളുകൾ കഴിക്കുന്നു, തോറ്റ ആൾക്കാർ വെച്ചു കൊടുക്കുന്നു. എന്തായാലും വേണ്ടില്ല. കാരണം അവിടെയുള്ള ആൾക്കാർ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ നടന്ന് എല്ലാ സാധനങ്ങളും പൊക്കിക്കൊണ്ട് പോകാൻ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. പോർച്ചുഗലിൽ പോയപ്പോ ഇങ്ങനെ ഒരു വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെ ഡ്രസ്സും ബാഗും ആയിട്ട് കാൻഡിയും എല്ലാം പിടിച്ചോണ്ട് അങ്ങോട്ട് നടക്കുകയാണ്. കാരണം പിള്ളേരെ ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പേര് ടൂറിസ്റ്റുകാർ വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബാത്റൂംസ് ടോയ്ലറ്റ്സ് എല്ലാം തന്നെ ഫുള്ളി പാക്ഡ് ആണ്. അവിടെ ചെന്നതിന് ശേഷം വൈൻഡപ്പ് പറയാം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു, പൊളിയല്ലായിരുന്നോ? ഫുൾ വൈബ് അല്ലേ? ഇവിടുത്തെ ആൾക്കാരെ സമ്മതിക്കണം. ഞങ്ങൾ മഴ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പാടിനെ കെട്ടും എടുത്ത് ഞങ്ങൾ ഇറങ്ങി. അവിടെയുള്ള ആൾക്കാർ ടെൻറ്റൊക്കെ അടിച്ച് ബാർബിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. വേറെ വൈബാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. നമ്മളും ആ ഒരു വൈബിൽ വരുന്നുണ്ട്. നാട്ടിലുള്ള കുട്ടികളും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ബിക്കോസ് എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ മോന് സനിക്കുട്ടൻ, അവരിങ്ങനെ പോയിട്ട് കുക്കൊക്കെ ചെയ്യും. നല്ല രസമാണ്. അവൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ കാണാറുണ്ട്. ഇനി അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അവിടെ ചെന്നതിന് ശേഷം വൈൻഡ് അപ്പ് പറയാം. ഇന്ന് നോക്കി നല്ല ഭംഗിയില്ലേ? അതിൻ്റെ സ്റ്റെപ്പിൽ കൂടെ കയറി പോകണം. ആ സ്റ്റെപ്പിൽ കൂടെ നമ്മൾ ഇറങ്ങി വന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെ വൈൻഡ് അപ്പ് പറയാൻ സമയമായിരിക്കുകയാണ്. സോ എല്ലാവരോടും ഒരു ബൈ ബൈ പറയാൻ സമയമായി. പറയാനുള്ള റീസൺ ഒരു ബൈ ബൈയിൽ ഒതുങ്ങില്ല, അതായത് ഒരു താങ്ക്സിൽ ഒതുങ്ങത്തില്ല. എന്തായാലും ഇപ്പോൾ, അതായത് നമ്മുടെ സ്വാൻസിയിൽ നിന്ന്, അൻവിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരൊക്കെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു പകുതി വഴിക്ക്. അവർ ആക്ച്വലി ആ ഒരു സ്വിംഗിൽ, ഞങ്ങൾക്കും ആക്ച്വലി അച്ഛനും നാളെ മീറ്റിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളും ചിലപ്പോൾ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നേനെ. പക്ഷേ നാളെ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നേരെ ഞങ്ങൾ മാഞ്ചസ്റ്ററിലേക്ക് പോവുകയാണ്. ബോമിങ്ങാമിലേക്ക് ഞങ്ങളുടെ കൂടെ നമ്മുടെ കരുകുൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ സ്റ്റേ ചെയ്ത് അടിച്ചു പൊളിച്ച് അൻവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുകയാണ്. നാളെ രാവിലെ ഉള്ളൂ അവർ പോകുന്നത്. എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു. എനിക്ക് നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ഒരുപാട് എന്താ ഗിഫ്റ്റ്സ്, അത് സർപ്രൈസ്, ഷോക്ക്, അതിനെങ്ങാട്ടൊക്കെ ഉപരി ഇവരെല്ലാവരും ജോലി ചെയ്യുന്ന പിള്ളേരാണ്. ഇവരെല്ലാവരും അവരുടെ ടൈം എടുത്ത്, ഇനീഷ്യേറ്റീവ് എടുത്ത് എനിക്ക് വേണ്ടി വന്നു. ഞാൻ വെറുപ്പിക്കുന്നുണ്ടെങ്കിലും അവരെന്നെ സ്നേഹിച്ചുകൊണ്ട് അവരെ പേഷ്യൻസോടുകൂടി നിന്ന് താങ്ക് യു സോ മച്ച് അൻവിൻ, അതെല്ലാം അറേഞ്ച് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സോ ഹോപ്പ് യു ആൾ എൻജോയ്ഡ് വിത്ത് മീ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. താങ്ക് യു. താങ്ക്സ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റമായിട്ട് നമ്മൾ മാഞ്ചസ്റ്ററിൽ കാണുന്നതായിരിക്കും. അതുവരെയും ഹാവ് എ ഗ്രേറ്റ് ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.